നമസ്കാരം, പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വീക്കെൻഡായിട്ട് ഇങ്ങനെ ഭയങ്കര ബോറടിച്ച് വീട്ടിലിരിക്കുവായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം സിറ്റിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇങ്ങനെ സിറ്റി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ട് ഇരുന്നപ്പോഴാണ് സൂവിൻ്റെ ബോർഡ് കണ്ടത്. അപ്പോൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈവനിങ് ട്രിവാൻഡ്രം സൂവിൽ അങ്ങനെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ യാമിക്കാണെങ്കിൽ ഓൾറെഡി ഇങ്ങനെ കിളിയും അങ്ങനത്തെ പൂച്ച പട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും സൂ മിക്കവാറും യാമിക്ക് ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പം അത് കാരണം യാമിയായിട്ട് സൂവില് ഇന്നത്തെ ഒരു ഈവനിങ് അടിച്ചുപൊളിക്കാന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും ഇവിടെ വരുന്നല്ലേ, ഒരു വ്ലോഗും കൂടെ എടുത്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ നിങ്ങൾക്കും കാണാം ട്രിവാൻഡ്രം സൂവിലെ കുറച്ച് കാഴ്ചകളെല്ലാം. കയറിയിട്ട് സൈഡിലായിട്ട് ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് എന്തായാലും ഇപ്പം സൂവിലേക്ക് തന്നെയാണ് പോകാൻ പ്ലാൻ ചെയ്തേക്കണം. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. അപ്പം ഞാൻ നടന്ന് നടന്ന് സൂവിൻ്റെ ഫ്രണ്ടിലെത്തി. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ എൻട്രൻസ് വരുന്നത് സൂവിലേക്കുള്ള. അപ്പോൾ എൻ്റെ സൈഡിലായിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. പക്ഷെ എനിക്ക് ടിക്കറ്റിൻ്റെ റേറ്റ് ഒന്നും കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് എന്തായാലും നിങ്ങളോട് പറഞ്ഞുതരാം. അപ്പോൾ അതെ, ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് വന്നിട്ടോ. 30 rupees ആണ് കയറാനായിട്ട് നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ അതെ, ഞാൻ കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ സൂവിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നോക്കാം. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലുള്ളത് കാട്ടുപോത്ത കേട്ടോ. യാമു, എന്തത്? പശുണ്ണിയോ? പശു ആണോ അത്? പശു അല്ല, പാറ്റുപോത്ത. ആ, പാറ്റുപോത്ത ആണല്ലേ. അപ്പൊ യാമിയുടെ നോട്ടത്തിൽ ഇത് പശുവാണ് കേട്ടോ. എന്താ മമ്മ, പശുണ്ണിയോ? നമുക്ക് പുലീനെ കാണാം. എന്തിനാ പശുണ്ണി? പശുണ്ണീനെ പിന്നെ കാണാ. ഇനി ബാ. കരിങ്കുരങ്ങ് എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അറിയാൻ പല എവിടെയാന്ന്. അവിടെ കുറച്ച് കിളികളൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് കിളിയാന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമുക്ക് എന്തായാലും അവിടെ പോകുമ്പോ നോക്കാം. യാമി, എന്താടാ ഇത്? എന്ത് സാധനം ഇത്? എന്ത് സാധനാടാ ഇത്? എന്താ ഇത്? കിളിയാണോ? എന്ത് കിളിയാ ഇത്? മണ്ണ് കിളിയാ. നിങ്ങൾക്കൊന്നും തോന്നരുത്, യാമിക്ക് ആകെ അറിയാവുന്നത് വണ്ണ് മാത്രമാണ്. വണ്ണ് അറിയാം, ടു അറിയാം, പിന്നെ അഞ്ചാണ് അറിയാവുന്നത്. വണ്ണ് ടു കഴിഞ്ഞാൽ പിന്നെ അഞ്ചാണ്. ഈ ഏരിയ മൊത്തം കിളികളാണ് കേട്ടോ. യാമി, കിളീനൊക്കെ കണ്ടോ? ഇഷ്ടമായോ കിളീനെയൊക്കെ? കണ്ടോണോ? നമുക്ക് വീട്ടിൽ കണ്ടോണോ? ആ ബാ, നമുക്ക് ചോദിച്ചു നോക്കാട്ടാ കിളീനെ തരുമെന്ന്. അപ്പൊ കിളിയുടെ സെക്ഷനൊക്കെ കഴിഞ്ഞു തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞിപ്പോ ഞങ്ങൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങുവാണ്. യാമി, ഇപ്പൊ എന്തൊക്കെ കണ്ടു? യാമി, യാമി എന്തിനൊക്കെ കണ്ടു? കിളീനെ കണ്ടു, പിന്നെ എന്തിനെ കണ്ടു? പശുവിന്റെ കണ്ടോ? ഇല്ലയോ? അപ്പൊ എന്താ ആദ്യം കണ്ടത്? മറന്നുപോയാ? ഓക്കേ, മറന്നോക്കോട്ടെ. അപ്പൊ യാമി മറന്നു കേട്ടോ. ആദ്യം കണ്ട കാട്ടുപോത്തിനെ യാമി മറന്നു, കിളീനെ മാത്രമേ ഇപ്പൊ ഓർമ്മ.
ഞാൻ പറഞ്ഞോളെ കേട്ടോ, വീണ്ടും ഉണ്ട് ബേർഡ്സിന്റെ ഒക്കെ ഒരു സെക്ഷൻ കൂടെ. അപ്പൊ ഇത് കണ്ട ഉടനെ യാമി അങ്ങോട്ട് പോകണം പറഞ്ഞ ബഹളാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും പോയി കൊക്കാണെന്ന് വിചാരിച്ച് കാണാൻ വന്ന കേട്ടോ. കൊക്കിനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുതലയുടെ കൂടെ ആയിരുന്നു. താഴെ മുതലടക്കണത് പിന്നെയാണ് കണ്ടത്. മാമു ഒന്ന് കാണട്ടെ. മാമു എന്താ അത്? മുതലിയാണോ? മുതലിയോ? ഇതുണ്ടോ? വലിയൊരു കൂടാണ് കേട്ടോ ഇവിടെ. അരയന്നങ്ങളും അങ്ങനെ കൊക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആവുന്നേ. പക്ഷെ ഈ ഗ്രില്ല് ഇടുമ്പോൾ നമുക്ക് ശരിക്കും അങ്ങനെ കാണാൻ പറ്റില്ല. അതല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ട് വ്യൂ ചെയ്യാമെന്ന് വെച്ചും നമുക്ക് അവർ പോയി നോക്കാം. ബൈ. ഇവിടെ നീർനായ ഉണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇവിടെ ഒന്നും കാണില്ല കേട്ടോ. ഇനി എവിടെയെങ്കിലും കയറി ഒളിച്ചിരിക്കുകയാണോ എന്നൊരു ഐഡിയ ഇല്ല. ഇങ്ങനെ നോക്കാൻ വന്നിട്ട് പക്ഷെ കാണേ ഇല്ല. അവിടെ ഉണ്ട്, അവിടെ ഉണ്ട് കേട്ടോ. ഉണ്ടോ? നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുണ്ടോ? ആ ഷീറ്റിന്റെ ആ താഴെയായിട്ട്. അയ്യോ, ഞങ്ങള് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചോട്ടോ. എന്റെ കടയും കൂടുതൽ ക്ഷീണിച്ചത് ഇതിലാണ്. ഇതിലാണ് യാമിനെ ഏറ്റവും കൂടുതൽ എടുത്തടന്ന. ആരാ ക്ഷീണിച്ചേ? യാമോ എന്നാ പറയണ ക്ഷീണിച്ചത്? യാമാണോ ക്ഷീണിച്ചത്? അച്ഛല്ലേ ക്ഷീണിച്ചോ? ആട്ട് ക്ഷീണിച്ചോ? അയ്യോ വയ്യോ, നടന്നോ? എനിക്ക് ഓണിത് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളതുകൊണ്ട് ഇനി ഒരു കുന്ന് നടക്കാണ്ട് എനിക്കറിയില്ല. മിക്കവാറും വണ്ടി വിളിക്കേണ്ടി വരും പോവാനായിട്ട്. യാമി ക്ഷീണിച്ച. യാമി ഇനി ഞങ്ങൾ എടുക്കോ? എടുക്കോ നീ? യാമി ആകെ ഭയങ്കര ത്രില്ലാട്ടോ. ഞാൻ വിചാരിച്ച പോലെ തന്നെ യാമി പക്ഷികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കിളി 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 പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഇവിടെ കിളിയുടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യാമിക്ക് വരാൻ കഴിയില്ല. പിന്നെ അപ്പുറത്ത് പൂച്ചേനെ കാണിച്ചതരാന്നൊക്കെ പറഞ്ഞ് കൊണ്ടന്നേക്കാം. ഞാൻ സൂവിൽ എവിടെ പോയി പൂച്ചേനെ കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം ഇനിയിപ്പോൾ സൂവിൽ പൂച്ച ഉണ്ടാവുമോ അറിയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ക്ഷീണിച്ച് വന്നപ്പോഴാണ് ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് പോലെ ഉണ്ട് കേട്ടോ. നേരെ ഓടി അങ്ങോട്ട് കയറാൻ വിചാരിച്ചു. യാമിക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റ് എന്തെങ്കിലും കൊടുക്കണം. യാമി എന്താ വേണ്ട? വെള്ളമാണോ വേണ്ടത്? അയ്യോ, വെള്ളം തരാം കേട്ടോ. അമ്മ ടയർഡായി പോയിട്ടാ. കുറച്ചൊന്നും അല്ല, ഒന്നാമത് ഈ മാസ്കും കൂടെ ചുട്ട് മറ്റാണല്ലോ. യാമു ഒരു പ്രശ്നമില്ല, ഇങ്ങനെ ആരെങ്കിലും എടുത്തിട്ട് നടക്കണം. കാരണം ഇങ്ങനെ നടന്ന് കണ്ടാൽ മതി. എന്തൊരു ഭാഗ്യത്തിന് വെള്ളമൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നത്. അല്ലെങ്കിൽ പെട്ടുപോയാന്. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം കിട്ടുന്ന സ്ഥലം ഒന്നുമില്ല. അതുകൊണ്ടും പിന്നെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ആവേണ്ട വരും മിക്കവാറും. ഇങ്ങനെ ആ വെയിറ്റിംഗ് ഷെഡിൻ്റെ ഇതല്ലാതെ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ബെഞ്ച് പോലെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അവിടെ അവിടെ ഇവർക്കറിയാം നമ്മൾ നടന്ന് ക്ഷീണിച്ച് വരുമ്പോഴത്തേക്കും അല്ലാതെ വേറെ വഴിയില്ല എന്ന്. ഇരിക്കാൻ എന്തായാലും സ്പേസ് വേണം. ക്ഷീണമൊന്നും അത്ര മാറിയിട്ടില്ല കേട്ടോ. എന്നാലും ഇനിയും കുറേ നടക്കാനില്ല. അപ്പം അത് കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് എന്തായാലും പിന്നെയും നടന്നു തുടങ്ങിയാണ്. യാമി പോവാം നമുക്ക്. ഏ, ഇനി എന്തിനാ കാണണ്ടേ യാമിക്ക്? എന്തിനാ? കിളീനോ? ഇനിയും കിളീനെ കാണണോ? ഇനി എന്തിനാ കിളി? ഓ, കിളീനെ കൊറേ കിളീനെ കണ്ടില്ലേ. ഇനി നമുക്ക് പുലീനെ കാണാം. ഓക്കെ ഓക്കെ പറ. ഓക്കെ. അപ്പൊ ഈ ആമി ഓക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇനി അടുത്ത യാത്ര തുടങ്ങാം. യാത്രയെല്ലാം നടത്താൻ തുടങ്ങാം.
ആൾക്കാരുടെ വണ്ടിയാണ് കേട്ടോ ഇവിടെ, വേണമെങ്കിൽ നമുക്ക് എടുക്കാം. നടക്കാൻ മടിയുള്ള ആൾക്കാർക്ക് ഇതിൽ പോവാം. എനിക്ക് വീഡിയോ എടുക്കണ കാരണം, അല്ലെങ്കിൽ ഞാനൊരു പക്ഷേ ഇതെടുത്താൽ എനിക്ക് ഇച്ചിരി നടക്കാൻ മടിയുള്ള ആളാണ്. തിന്നോട്ടെ പാവം, അതിന് ഫുഡ് ഇട്ട് കൊടുക്കുക. അതാ യാമി തിന്നോട്ടെ തിന്നോട്ടെ പറയണത്. യാമി അതെന്ത് നാടാ, എന്ത് സാധനം അത്? കഴിച്ചോട്ടെ, അത് കഴിച്ചോട്ടെ. ഹിപ്പോപൊട്ടാമസ് ആണോ അത്? എന്താണ്? ഹിപ്പോപൊട്ടയാണോ? ഓക്കെ ഓക്കെ. ഫുഡ് ഇട്ട് കൊടുക്കണം കേട്ടോ, അതാണെന്ന് തോന്നുന്നത്. എല്ലാവരും കൂടി ഇവിടെ ഒരുമിച്ച് വന്നിരുന്ന് ഫുഡ് കഴിക്കണം. ഒരുപാട് മാനുണ്ട് കേട്ടോ, കുറച്ചൊന്നുമല്ല, കുറേ ഉണ്ട്. യാമോ എന്തെന്നാ ഇത്? മാനാണോ? ആ എത്ര മാനുണ്ട്, കുറേ ഉണ്ടല്ലോ. അപ്പുറത്തും ഉണ്ടോ? ആ ഓക്കെ, അപ്പുറത്തുണ്ടോ? മാനെ ഒന്ന് വിളിച്ചേ, വരാൻ പറ മാനോട്. വിളിക്ക് മാന. മാന് ടാറ്റ കൊടുക്ക്. ഓക്കെ, നാളെ വരാന്ന് പറ മാനോട്. ഓക്കെ, നാളെ വരാം. ഓ, വലിയൊരു ഗ്രൗണ്ട് പോലെ കേട്ടോ, മാൻ കിടക്കണ സ്ഥലം. എനിക്ക് കുറെ ഉണ്ടല്ലോ, അതായിരിക്കും. പശുണ്ണിയാണോ ഇത്? പശുണ്ണി അല്ലടാ അത്, ഇത് പോത്താണ്, കാട്ടു പോത്താണത്. പശുണ്ണി അല്ല കേട്ടോ, കാട്ട് പോത്ത്. കടിക്കൂല, കടിക്കില്ല കേട്ടോ. പുലി, വാ പുലി, പുലി പോണോ? പുലി പോയോ? വരാൻ പറ. നമ്മളിപ്പോ കണ്ട പുലിയുടെ പേരെന്താ അറിയോ? രാമു. കൊള്ളാല്ലേ. ഇയർ ഓഫ് ബർത്ത് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, 2008. യാമി എന്താ യാമിയാ പോയത്? പുലിയാണോ? ഇത്ര നേരം പട്ടി എന്ന് പറഞ്ഞിട്ടിരുന്ന. എന്താ യാമിയുടെ സംശയം? പുലീനെ പൂട്ടിയിട്ടോ? അയ്യോ, പുലീനെ ഇവര് പൂട്ടിയിട്ടോ? യാമി തുറന്നു വിടട്ടെ പോയിട്ട്, എങ്കി യാമി അന്ന് തുറന്നു വിട്. പുലീനിട്ടെ തുറക്കാൻ പോവാണോ? തുറന്നെടുത്തേ, പോയി തുറന്നു കൊടുക്ക്. ഒന്ന് കൈയോട് കാണിച്ചേ തുറക്കുന്ന പോലെ. ചാറ്റ കൊടുത്തേ പുലിക്കുട്ടി. പുലീനെ തുറന്നു വിടണോ? നമുക്ക് അങ്കിളിനോട് പറയാട്ടോ, പുലീനെ തുറക്കാനായിട്ട്.
യാമിയുടെ അപ്പാപ്പ വന്നിട്ട് പുലിയുടെ കൂട് തുറക്കുന്നാണ് പറയപ്പെടുന്നത്. പൂട്ടിയിടട്ടെ? ആരാ പൂട്ടിയിട്ടത് പുലിനോ? അച്ഛ പൂട്ടിയിട്ടു പുലിന. ഈ പുലിനെ യാമിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. ഇതിങ്ങനെ ഭയങ്കര ഇതായിട്ട് നടക്കണൊക്കെ ഉണ്ട് ഇങ്ങനെ. ബാക്കി എല്ലാ പുലികളും ഉറങ്ങി ഭയങ്കര ക്ഷീണത്തിലുണ്ട്. യാമി അതെന്താ യാമിയോ കിടക്കണ? പൂച്ചയോ? സിംഹത്തിനെ കണ്ടിട്ട് യാമി പൂച്ചയാന്നാ പറയണത്. യാമിക്ക് സിംഹവും പൂച്ചയൊക്കെ ഒരുപോലെയാ. സിംഹത്തിനെ കണ്ടിട്ട് അവരെ പൂച്ചയാന്നാ പറയണ. യാമിന്റെ ഫേവറേറ്റ് സാധനം കേട്ടോ പൂച്ച. ഭയങ്കര പൂച്ചക്കുട്ടിയാണ്. അപ്പം ഞങ്ങള് പിന്നെയും ടയേർഡായി. കുറേ കയറ്റം ഇറക്കമൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങൾ വിചാരിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വിചാരിച്ച് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഇതുപോലെ കെട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാൻ പോകാം കേട്ടോ. ക്ഷീണിച്ചോ കേട്ടോ? പിന്നെ യാമിയാണോ ക്ഷീണിച്ചത്? യാമി ക്ഷീണിച്ചോ? യാമി ക്ഷീണിച്ചോ? യാമി അച്ഛ അച്ഛനെ ക്ഷീണിച്ചത്? യാമി ക്ഷീണിച്ചില്ലല്ലേ. അച്ഛ ക്ഷീണിച്ചോ? അയാടാ യാമി നടക്കാത്തതുകൊണ്ട് ഞങ്ങൾ യാമിനെ പല പല രീതിയിൽ കൈകളിൽ പൊക്കിക്കൊണ്ട് നടക്കണേ. യാമി ഒരു ചീത്ത കുട്ടിയാണ് നടക്കാത്തത്. കൊക്ക് നിൽക്കുന്നുണ്ടോ? ഇല്ല അവിടെ ഒരു കൊക്ക് ഉണ്ടോ? കണ്ടോ? കണ്ടോ? ഒരു കൊക്കിനെ ഉണ്ടോ? കഴുകപ്പുലി കഴുതപ്പുലി എന്ന് പറയുന്ന സാധനം ഇതാ കേട്ടോ. പക്ഷെ അപ്പോഴും കാണാൻ പറ്റിയില്ല. അതാ മാളത്തിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ ഇരിക്കുക. പുറത്തേക്ക് വന്നില്ല. അയ്യോ കുട്ടിയുണ്ട് കേട്ടോ. ഇറങ്ങി ഒന്ന് കാണില്ല കാണില്ല പറഞ്ഞത്. കുഞ്ഞ് രണ്ട് കുഞ്ഞുണ്ട്. അപ്പം നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് പാമ്പിൻ്റെ സ്ഥലമാണ് കേട്ടോ. ഉരഗങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പാമ്പിൻ്റെ അവിടെ കയറിയിട്ടോ. പക്ഷേ അവിടെ മൊബൈൽ ഫോട്ടോഗ്രാഫി ഒന്നും അലവിടല്ല. അതാണ് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. നേരെ ഇറങ്ങി. ഞങ്ങൾ വീണ്ടും വന്നിരിക്കണേണ്. പറ്റണില്ല, ഭയങ്കര ടയേർഡായിപ്പോയി. അതിൻ്റെ ഇടയിൽ യാമിയാണെങ്കിൽ കുറച്ച് ചീത്തക്കൊച്ചായി വരുന്നുണ്ട് അല്ലേ യാമി? ചീത്തക്കൊച്ചായ യാമി? അതെന്താ ചീത്തക്കൊച്ചായത്? ചെരിപ്പൂരി ചാതന്നെ കറക്റ്റായിട്ട് യാമി പറഞ്ഞിട്ടോ. യാമി നടക്കുന്ന വഴിയെല്ലാം ചെരിപ്പൂരി കളയണേണ്. അപ്പൊ ഇനിയിപ്പോ യാമിയുടെ ചെരുപ്പ് ചിലപ്പോ പുലിയൊക്കെ എടുത്തിട്ട് പോകും. യാമിയുടെ ചെരുപ്പ് പുലി എടുക്കോ? ആർക്കാ? പുലിക്ക് കൊടുക്കോ മാനിനും എടുക്കോ? മാനിനാണോ കൊടുക്കാൻ പോണത്? യാമിക്ക് ആരെ ഇഷ്ടപ്പെട്ടത് കണ്ടിട്ട്? മാനിനെയാണോ ഇഷ്ടപ്പെട്ടത്? പുലിന് ഇഷ്ടമില്ലേ? പുലിന് ഇഷ്ടമില്ലേ? അപ്പൊ എന്ത് പറഞ്ഞാലും യാമിക്ക് ആകെ വണ്ണ് ആ അതൊക്കെ മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഇരിക്കും കേട്ടോ. പറ്റണില്ല എനിക്ക് തോന്നുന്നു. കഴിഞ്ഞും തോന്നുന്നു ഇങ്ങനെ എക്സിറ്റ് ആവാറായെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര ടയേർഡായിട്ട് ഇരിക്കും. ടയേർഡായോ? ശരിക്കും ടയേർഡായി പോയി. ദൈവളി എടുത്തോണ്ട് നടന്നിട്ടാണ് ടയേർഡായി പോയത് അല്ലേ അമ്മ? എന്ത് വേണം? ഇരുന്നോ, അവിടെ അല്ലേ ഇരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാട്ടോ. നമ്മുടെ കഴിഞ്ഞു, ഇത്ര ഉള്ളൂ സൂ. എന്നുവെച്ചാൽ ഏറ്റവും ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയണത് മറ്റേ പാമ്പിന്റെ സെക്ഷനാണ്. അപ്പൊ എനിക്കിവിടെ നോക്കുമ്പോ കാണാം കേട്ടോ. നമ്മൾ കയറിയ സ്ഥലം തന്നെയാണ് എക്സിറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങാം. എന്താ യാമി അറിയണ? എന്തിനാ യാമി അറിയണം? ആ ഈ യാമിക്ക് അപ്പൊ പോരണ്ടേ? സൂന്ന് പോവണ്ടേ യാമിക്ക്?
യാമിന് ഇവിടേക്ക് കൊടുത്തേട്ടെ. യാമി യാമിക്ക് പോകണ്ടെന്ന പറയണത്. യാമി കുറച്ച് വൈലന്റ് ആയി. യാമിക്ക് ഇവിടുന്ന് പോകണ്ടെന്നാ പറയണത്. അങ്ങനെ ഇതിപ്പോ നമ്മള് കഴിഞ്ഞു ഇറങ്ങാൻ പോണേന്നൊക്കെ പറഞ്ഞത് യാമിക്ക് മനസ്സിലായി. അതാണ് യാമി കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. എന്തിനാ കരയണ? അല്ല ഇനി ഇരിക്കാൻ പാടില്ല, ഇനി ഇറങ്ങണം. കഴിഞ്ഞു നമ്മുടെ. ഇനി ഇരുന്ന് കഴിഞ്ഞാ പുലി വന്ന് പിടിച്ചോണ്ടോ? യാമിനെ പുലി പിടിച്ചിട്ട് പോകും. ഇനി ഇരിക്കണ്ട, ഇനി നമുക്ക് വീട്ടിൽ പോവാം. അണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇളീനെയൊക്കെ കാണാം. ഇനി അണ്ട വീട്ടിൽ പോയിട്ട് എക്സിറ്റ് എത്തിയിട്ടോ. നമ്മുടെ കയറുന്ന സ്ഥലം തന്നെയാണ് എക്സിറ്റ്. അപ്പൊ ഞങ്ങള് പുറത്തിറങ്ങാണ്. യാമി കുറച്ച് കരച്ചിലുണ്ട്, എന്നാലും കുഴപ്പമില്ല. യാമി വാ, യാമി വാ, പോവാം നമുക്ക്. വാ പോവാം. ചെരുപ്പൂരി കളഞ്ഞോ? ആ അത് കൊള്ളാലോ. യാമി വയലുണ്ടായല്ലേ. യാമി ഇപ്പൊ ഒരു പുലിക്കുട്ടിയായിട്ട് നിൽക്കണേണ്. പുലി എങ്ങനെ വെച്ചെടുക്കണ? എങ്ങനെയാടാ പുലി വെച്ചെടുക്കണ? സിംഹം എങ്ങനെ വെച്ചെടുക്കണ? യാമി പ്രതിഷേധിച്ച് ഷൂസ് ഒക്കെ ഊരി കളഞ്ഞേക്കോട്ടോ. അപ്പൊ ഞങ്ങള് എക്സിറ്റ് അടിക്കുകയാണ്. അപ്പൊ നമ്മള് സൂന്ന് ഇറങ്ങി കേട്ടോ. സൂന്ന് ഇറങ്ങി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പാർക്കുണ്ട്. അപ്പൊ കുറച്ചു നേരം പാർക്കിൽ കൂടി ഇരുന്നിട്ട് വന്നു ചോദിച്ചു. അപ്പൊ ജസ്റ്റ് ഞങ്ങൾ അങ്ങോട്ട് കയറുവാണേ. അപ്പൊ എന്റെ വീഡിയോ ക്ലോസ് ചെയ്യാൻ ഏകദേശം സമയം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോ എന്തായാലും ഞങ്ങളുടെ ഈവനിങ് എന്തായാലും അടിപൊളിയായിട്ടോ. ഞങ്ങളിങ്ങനെ ബോറടിച്ച് വീട്ടിലിരിക്കുവായിരുന്നു. അപ്പൊ അതെന്തായാലും മാറിക്കിട്ടി. സൂ ആണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കേട്ടോ. എല്ലാരും സൂവിൽ പോയിട്ടുള്ളവർ തന്നെയായിരിക്കും. പക്ഷെ അതല്ല, നമുക്ക് ഇങ്ങനെ ഈവനിങ് ഒക്കെ നന്നായിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു പ്ലേസ് ആണ് എന്തായാലും. പിന്നെ എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം സൂവിലാണ് അനക്കോണ്ടയും കാര്യങ്ങളൊക്കെ ഉള്ളത്. വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അത്ര കറക്റ്റ് ആയിട്ട് അറിയില്ല. ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ എന്തായാലും നല്ലതായിരുന്നു കേട്ടോ. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങളുടെ ഈ വീക്കെൻഡിൽ ഒരു ദിവസം അങ്ങനെ പോയി കിട്ടി നന്നായിട്ട്. അതുപോലെ തന്നെ യാമിയാണ് കേട്ടോ. എന്നെ ഇതിനെക്കാട്ടിയും കൂടുതൽ എൻജോയ് ചെയ്ത് യാമിയാണ്. പുലി പുലി പറഞ്ഞിട്ട് യാമി ഇപ്പോഴും ഇരിപ്പുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ബൈ ബൈ ഏട്ടാ. ബൈ ബൈ യാമി. ബൈ ബൈ, സി യു. ടാറ്റ കൊടുക്ക്. അപ്പൊ യാമിയുടെ ബൈ സി യു ടാറ്റയ്ക്ക് എല്ലാവർക്കും കിട്ടിയില്ലേ. അപ്പൊ ബൈ ബൈ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ.